നമസ്കാരം. എയർ ഇന്ത്യ നമ്മുടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക വിമാന സർവീസാണ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായിട്ടാണ് എയർ ഇന്ത്യ പ്രവർത്തിക്കുന്നത്, ദീർഘനാളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് രണ്ട് വിമാന കമ്പനികളായി എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസുമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിലേക്ക് മാറുകയായിരുന്നു, ലയിക്കുകയായിരുന്നു. എയർ ഇന്ത്യ നഷ്ടത്തിലാണ് എന്ന് നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. എയർ ഇന്ത്യയിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല, എയർ ഇന്ത്യയിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്നു, VRS കൊടുക്കുന്നു. അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമായിട്ട് എയർ ഇന്ത്യ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ വിൽക്കുന്നതിനെക്കുറിച്ച്, എയർ ഇന്ത്യ എന്ന കമ്പനി മൊത്തമായിട്ട് വിൽക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഭാരതം വിവിധ കമ്പനികളുമായി, ഏതാണ്ട് 9 കമ്പനികളുമായി ചർച്ച നടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എയർ ഇന്ത്യ ടാറ്റ എയർലൈൻസ് ആയിട്ടാണ് തുടങ്ങിയത്. 1932 2007 ആണ് അത് പൂർണ്ണമായി സർക്കാർ സംവിധാനത്തിലേക്ക് മാറുന്നത്. അപ്പം ആ രീതിയിൽ എയർ ഇന്ത്യ നമ്മുടെ ഡയറക്ടർ ഓഫ് സിവിൽ ഏവിയേഷൻ, ആ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ കമ്പനിയായി നിലകൊള്ളുകയാണ്. ഇപ്പോൾ എയർ ഇന്ത്യ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ എയർ ഇന്ത്യ എന്ന സ്ഥാപനം നഷ്ടത്തിലാണ് എന്ന വാർത്തയും ഉണ്ടായിരുന്നു. ഒരു വിമാന കമ്പനി ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ, ലാഭത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ശ്രമകരമാണ് എന്ന കാര്യം സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കില്ല. എത്രയോ ഭീമമായ തുക, വിമാനത്തിൻ്റെ ഇന്ധനം, അതുപോലെ ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഈ വിമാന കമ്പനികളും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എത്രയോ ചിലവുണ്ട്. അതിലെ യാത്രക്കാരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിയാലും, എത്ര ഒരു യാത്രാ ചെലവ് കൂട്ടിയാലും അതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്തിടത്തോളം കാലം എയർ ഇന്ത്യ നഷ്ടത്തിലാണ്. സ്വാഭാവികമായി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ, അത് പൊതുമേഖലയിലാണെങ്കിൽ, അത് നഷ്ടത്തിലാകുക ലാഭത്തിലാകുക ഒക്കെ സാധാരണമായ കാര്യമാണ്. പിന്നെ ആഗോളതലത്തിൽ തന്നെ ഒരുപാട് കമ്പനികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഈ വ്യോമ സ്ഥാപനങ്ങളല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോഴും നഷ്ടത്തിലാണ്. ആഗോളതലത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, അതിൻ്റെ ഭാഗമായിട്ട് എയർ ഇന്ത്യക്ക് ഒരു നഷ്ടം വന്നു എന്നുള്ള കാര്യം സത്യമാണ്. നമുക്കത് മറച്ചു പിടിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ എയർ ഇന്ത്യ ലാഭത്തിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് അതിന് ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ KSRTCയുടെ കാര്യം അറിയാമല്ലോ. ഒരു നേരാമണ്ണം ഇതുവരെ അത് ലാഭത്തിലാക്കാനായിട്ട് ഇവിടുത്തെ ഒരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടുത്തെ KSRTC നഷ്ടത്തിലോടുമ്പോൾ, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ, ജീവനക്കാർ പെൻഷനും ശമ്പളവും കിട്ടാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ, ഈ കമ്മി സഖാക്കളും ചില കമ്മി സൈബർ വീരന്മാരും എയർ ഇന്ത്യ വിൽക്കുന്നു എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി ട്രോളുകൾ അടിച്ചു വിടുകയാണ്. അതായത്, സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത ഏക രാജ്യമായി സൊമാലിയയ്ക്ക് ശേഷം, സൊമാലിയ എന്നത് ഒരു ദരിദ്ര രാജ്യമാണ്, സൊമാലിയയ്ക്ക് ശേഷം സ്വന്തമായി എയർ സർവീസ് ഇല്ലാത്ത രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ള കാര്യമാണ്, എന്ന പച്ചക്കള്ളമാണ് ഈ കമ്മികൾ അടിച്ചു വിടുന്നത്. നിങ്ങൾ KSRTCയുടെ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുക, KSRTC ലാഭത്തിലാക്കാൻ നോക്ക്. ഒരു ബസ് സർവീസ് നേരാവണ്ണം നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തവന്മാരാണ് വിമാന സർവീസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ എയർ കേരള എവിടെ? ഉമ്മൻചാണ്ടിയും ഇവിടെ പിണറായി വിജയനും ഒക്കെ ഘോരഘോരം ബാധിച്ചല്ലോ. എയർ കേരള എവിടെ? എയർ കേരള ലാഭത്തിലാക്കി കാണിക്കുക, കമ്പനിയാക്കി നടത്തിയിട്ട്, എന്നിട്ട് എയർ ഇന്ത്യയുടെ തലയിലേക്ക് വ. അല്ലാതെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു കമ്പനി നഷ്ടത്തിലാകുമ്പോൾ, അവനവൻ്റെ രാജ്യത്തെ ഒരു കമ്പനി നഷ്ടത്തിലാകുമ്പോൾ അതിന് കൈകൊട്ടിച്ചിരിക്കുകയല്ല വേണ്ടത്. ഇനി ഈ വിമാന കമ്പനികൾ, ആഗോളതലത്തിൽ വിമാന കമ്പനികൾ, മിക്ക രാജ്യങ്ങൾക്കും വിമാന കമ്പനികളുണ്ട്. ബ്രിട്ടീഷ് എയർവേസ് ഉണ്ട്, എമിറേറ്റ്സ്, അതുപോലെ ഖത്തർ എയർവേസ്, സൗദിയ, അങ്ങനെ നിരവധി, എയർ ലങ്ക, അങ്ങനെ നിരവധി എയർ സർവീസുകളുണ്ട്. പക്ഷേ ഇവയൊന്നും ആ രാജ്യത്തിൻ്റെ പൊതു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന സത്യം ഈ കമ്മി വിവരമില്ലാത്തവന്മാർക്കറിയാമോ? സമൂഹ മാധ്യമത്തിലിരുന്ന് തള്ളാനല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്കറിയുമോ? ഈ രാജ്യങ്ങളിലൊക്കെ ഈ വിമാന കമ്പനികൾ സ്വകാര്യ മേഖലയിൽ കമ്പനികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ഇതാണ്. അങ്ങനെ സ്വന്തമായി ദേശീയ എയർലൈൻ സർവീസ് ഇല്ലാത്ത ലോകത്തെ രണ്ടാമത്തെ രാജ്യമാവുകയാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം സൊമാലിയയാണ്. അടിയാണ് ഇവന്മാർക്ക് കൊടുക്കേണ്ടത്. കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? വിഷമവും നാണക്കേടും രോഷവും തോന്നുന്നില്ലേ? എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തോടെ എതിർപ്പ് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. സർക്കാരിനോട് പ്രതിഷേധം തോന്നുന്നില്ലേ? ഇതൊക്കെയാണ് ഇവന്മാരുടെ ഉദ്ദേശവും. അതൊക്കെ തോന്നിക്കാൻ തന്നെയാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണ ഇവന്മാർ, ഈ കമ്മിക്കൂട്ടങ്ങൾ, കള്ളക്കൂട്ടങ്ങൾ പറഞ്ഞു വരത്തുന്നത്. ഇന്നലെ മുതൽ സഖാക്കൾ വ്യാപകമായി അടിച്ചുവിടുന്നൊരു കോപ്പി പേസ്റ്റാണ് ഈ സൊമാലിയയ്ക്ക് ശേഷം ഔദ്യോഗിക വിമാന സർവീസ് ഇല്ലാത്ത ലോകത്തെ രണ്ടാമത്തെ രാജ്യമാവുകയാണ് ഇന്ത്യ എന്ന തള്ള്.
അത് ലോകത്താകെ 46 രാജ്യങ്ങൾ മാത്രമേ പൂർണ്ണമായി സ്റ്റേറ്റ് ഓൺഡ് ആയ വിമാന സർവീസുകൾ ഉള്ളൂ. അതായത് ഗവൺമെന്റിന്റെ സ്വന്തമായ വിമാന സർവീസ്. ബാക്കി 149 രാജ്യങ്ങളും അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ല. 46 ഇടത്തേ ഉള്ളൂ, 149 ഇടത്ത ഇല്ല. ഒന്നാമത്തെ കാര്യം, ഈ നാഷണൽ എയർ സർവീസ് എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക വിമാന സർവീസിന് ഫ്ലാഗ് കാരിയർ എന്നാണ് പറയുക. ഫ്ലാഗ് കാരിയർ അതുപോലും ഉമാർക്ക് അറിയില്ല. വല്ലപ്പോഴും പുസ്തകം വായിക്കണം. ഈ മാക്സും ദേശാഭിമാനിയും മറ്റ് വാരികകളും, ചിന്താ വാരിക ഇപ്പം ഇല്ല, അങ്ങനത്തെ വാരികകളുമല്ലാതെ കാര്യമായിട്ട് ഇത്തിരി പത്രം വായിക്കണം. ദേശാഭിമാനി വായിച്ചാൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. ഫ്ലാഗ് കാരിയർ എന്ന ഒരു സ്വകാര്യ വിമാന കമ്പനി തന്നെയാണ്. അതിന് രാജ്യത്ത് വിമാന സർവീസ് നടത്താൻ കുത്തക അവകാശമോ മറ്റ് കമ്പനികളെക്കാൾ അധിക പരിഗണനയോ മുൻഗണനയോ പ്രത്യേകമായ അവകാശങ്ങളോ നൽകുമ്പോൾ ആണ് അത് ഫ്ലാഗ് കാരിയർ ആകുന്നത്. ഇവിടെ എത്രയോ വിമാന കമ്പനികൾ പ്രവർത്തിക്കുന്നു. ജെറ്റ് എയർവേസ്, ഇൻഡിഗോ, അങ്ങനെ എത്രയെത്ര വിമാന കമ്പനികൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഫ്ലാഗ് കാരിയർ ആണെങ്കിൽ ആ വിമാന കമ്പനിക്ക് പ്രത്യേകമായ പരിഗണനയുണ്ടാകും, അതുമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. മാത്രമല്ല അവർക്ക് ടാക്സിൽ ഇളവുണ്ട്. കുത്തക എന്ന നിലയ്ക്ക്, മോണോപ്പൊളി എന്ന നിലയ്ക്ക് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇവിടെ എയർ ഇന്ത്യ അങ്ങനെ അല്ലായിരുന്നു, ഇനിയും അങ്ങനെ ആകുകയുമില്ല. അതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്, എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെയെല്ലാം ഒരു കമ്പനിക്കും ഒരു മേഖലയിലും കുത്തക അവകാശം ഇല്ലാത്ത മത്സരാധിഷ്ഠിതമായ ഫ്രീ മാർക്കറ്റ് വ്യവസ്ഥയാണുള്ളത്. എല്ലാ രാജ്യങ്ങളിലും എയർ സർവീസ് ഫ്രീ മാർക്കറ്റ് വ്യവസ്ഥയാണ്. അമേരിക്കയ്ക്ക് ഔദ്യോഗിക ഫ്ലാഗ് കാരിയർ എയർ സർവീസ് ഇല്ല. 10 സ്വകാര്യ വിമാന കമ്പനികൾ മത്സരിച്ചാണ് അവിടെ കമ്പനി നടത്തുന്നത്. അമേരിക്കൻ എയർലൈൻസ് സ്വകാര്യ കമ്പനിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ഈ കമ്മിക്കൂട്ടങ്ങളെ. അതുപോലെ തന്നെ യു കെയിൽ ഔദ്യോഗിക വിമാന സർവീസ് ഇല്ല. 87 വരെ ബ്രിട്ടീഷ് എയർവേസ് സർക്കാരിൻ്റെ ആയിരുന്നു, സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റി സ്വകാര്യ വിമാന കമ്പനിയായി. സ്പെയിനിലെ മാഡ്രിഡിൽ ഉള്ള ഇന്റർനാഷണൽ എയർലൈൻസ് ഗ്രൂപ്പ് എന്ന കമ്പനിയാണ് ബ്രിട്ടീഷ് എയർവേസ് കൊണ്ടു നടക്കുന്നത്. ഫ്രാൻസിൻ്റെതായിരുന്ന എയർ ഫ്രാൻസിൽ ഇപ്പോൾ 18% മൈനോറിറ്റി ഷെയർ മാത്രമേ ഫ്രഞ്ച് സർക്കാരിനുള്ളൂ. ജർമ്മനിയുടെ ലുഫ്താൻസ 94 സ്വകാര്യവൽക്കരിച്ചു, 97 പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ചു. ഇസ്രായേലിൻ്റെ എൽ അൽ ഇസ്രായേൽ എയർലൈൻസ് 1% ബാക്കി വെച്ച് 2004 സ്വകാര്യവൽക്കരിച്ചു. ജപ്പാനിലെ ജപ്പാൻ എയർലൈൻസ് സർക്കാരിന് ഒരു ഓഹരിയും വയ്ക്കാതെ 87 പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ചു. കാനഡ 89 എയർ കാനഡ 100% സ്വകാര്യവൽക്കരിച്ചു. ഇറ്റലി 19% ഷെയർ മാത്രം സർക്കാരിൻ്റെ കയ്യിൽ വെച്ച് അൽ ഇറ്റാലിയ 2008 സ്വകാര്യവൽക്കരിച്ചു. സൗത്ത് കൊറിയൻ എയർലൈൻസ് പൂർണ്ണമായി സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ അയർലൻഡ് എയർ ലിങ്സിനെയും സ്വകാര്യവൽക്കരിച്ചു. ഇങ്ങനെ നോക്കിപ്പോയാൽ പ്രമുഖ രാജ്യങ്ങളിലൊന്നും തന്നെ ഇപ്പോൾ സർക്കാർ എയർ സർവീസുകൾ ഇല്ല. എന്നിട്ടാണ് ഈ കള്ളന്മാർ പറയുന്നത് സൊമാലിയയ്ക്ക് ശേഷം ഇന്ത്യയിലാണ് സ്വന്തമായിട്ട് എയർ സർവീസ് ഇല്ലാത്ത ഏക രാജ്യം ഇന്ത്യ ആവുകയാണെന്ന്. ഇവന്മാരെ ചവിട്ടണ്ടേ? അല്ല, ഇവന്മാർക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഇവന്മാർ ഇത് പറഞ്ഞ് മോദി സർക്കാരിനെതിരെ പുതിയ ഒരു ആയുധം ഇവന്മാർ ജനങ്ങളുടെ കയ്യിലേക്ക് വച്ചു കൊടുക്കുകയാണ്. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം, ഇതാണ് സംഭവം. സ്വാഭാവികമായി ഒരു സ്ഥാപനം അതിൻ്റെ കമ്പനിയും അതിൻ്റെ വിറ്റുവരവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്യുന്നൊരു പ്രക്രിയ മാത്രമാണ് ഇത് നടക്കുന്നത് എന്ന് ഈ മണ്ടന്മാർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെതിരെ ഒരു രോഷമുണ്ടാക്കാൻ, ജനങ്ങളെ തള്ളിവിടാൻ വേണ്ടി മാത്രം ഇവന്മാർ നടത്തുന്ന പെരും നുണകളാണ് ഇതൊക്കെ എന്നുള്ള കാര്യം ജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും തന്നെ സ്വകാര്യ വിമാന സർക്കാർ വിമാന സർവീസുകളല്ല, ഫ്ലാഗ് കാരിയേഴ്സ് ഇല്ല. 49 വിമാന രാജ്യങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിമാന സർവീസുകൾ ഉള്ളൂ. ബാക്കി 146 രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിമാന സർവീസുകളാണ് ഉള്ളത്. ആ ഒരു മേഖലയിലേക്കാണ് എയർ ഇന്ത്യയും പോകുന്നത്. അത് കമ്പനി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിച്ച് കമ്പനിയാക്കി, ഇവന്മാർ മിണ്ടിയോ? KSRTC നഷ്ടത്തിലോടി കട്ടപ്പുറത്തായി, ഇവന്മാർ മിണ്ടിയോ? ഇതാണ് കാര്യം. അവന്മാർക്ക് അവന്മാരുടെ രാഷ്ട്രീയ ലാഭം കൊയ്യണം, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന സത്യം ഈ മണ്ടന്മാർ, ഈ പൊട്ടന്മാർ, കമ്മിക്കൂട്ടങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.